हाय डियर्स, अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। നമ്മുടെ ഈ ഓൺലൈൻ ലെക്ചർ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ് നിങ്ങളിലേക്ക് എത്തുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇത്തരമൊരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളിലേക്ക് ഈയൊരു വെക്കേഷൻ പീരീഡിനകത്തും അധ്യാപനം നടത്താൻ സാധിക്കും എന്നുള്ളത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ചില ചരിത്ര ഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത്, പ്രത്യേകിച്ച് ഈ ഒരു സെമസ്റ്ററിനകത്ത് നമ്മുടെ പേപ്പറിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പലപ്പോഴായിട്ട് നാം കേട്ടിട്ടുള്ള ഇസ്ലാമിക് ട്രഡീഷനുകളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും നമ്മുടെ ബോധത്തിനപ്പുറത്തേക്കുള്ള ചില ചരിത്രപരമായിട്ടുള്ള അവലോകനങ്ങളിലൂടെയാണ് ഈ പേപ്പർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അത്തരം ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ആയത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം ഇസ്ലാമിക ഭരണകൂടം ഒട്ടാകെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. കാരണം മക്കായിൽ നിന്ന് ഹിജ്റ പോയി പ്രവാചകൻ മദീനയിൽ എത്തുകയും ഏകദേശം 10 വർഷത്തോളം ഒരു ഇസ്ലാമിക ഭരണകൂട സംവിധാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയോ അല്ലെങ്കിൽ സ്ഥാപിക്കുകയോ ചെയ്ത പ്രവാചകൻ്റെ ആ അനുഭവ പരിജ്ഞാനവും ആ കരിസ്മാറ്റിക് ലീഡർഷിപ്പുമൊക്കെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളത് ഇസ്ലാമിക ലോകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളത്. അറബികളുടെ ഒരു സംസ്കൃതി സംസ്കാരം എന്നുള്ളത് പിൻഗാമിയെ പാരമ്പര്യമായിട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ തനിക്ക് ശേഷം തൻ്റെ മകൻ എന്നുള്ളൊരു സംവിധാനത്തെ അംഗീകരിക്കാത്തൊരു ഭരണകൂടമാണ്. പ്രത്യേകിച്ച് ട്രൈബൽ കൺസെപ്റ്റിൽ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതിയായിരുന്നു കുലത്തിലെ പ്രായമുള്ള ആളെ തിരഞ്ഞെടുക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വലിയ പ്രതിസന്ധി ഇസ്ലാമിനകത്തുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പ്രവാചകനെപ്പോലെ പരിപൂർണമായിട്ട് മതത്തെയും ഭൗതികതയെയും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ കൊണ്ടുപോവുകയും പ്രവാചകൻ എന്ന രീതിയിലും മദീനയുടെ ഭരണാധികാരി എന്ന രീതിയിലും പ്രവാചകൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഹിതയെ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു വലിയ ചോദ്യം ഇസ്ലാമിക ലോകത്തുണ്ടാകുന്നു. ആ ചോദ്യത്തിനുള്ള ഒരു അന്വേഷണമാണ് ഈ പേപ്പറിലൂടെ നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ടേമാണ് ഖാലിഫ് എന്നുള്ളത്, ഖാലിഫേറ്റ്സ്. അപ്പം ഈ ഖാലിഫ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഖലീഫ? വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഖാലിഫ് ഇൻ ഇസ്ലാം? ഇതൊരു ആമുഖമായിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ചർച്ചയാണ് നമ്മുടെ സിലബസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലേക്ക് നമുക്ക് കിടക്കാം. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഖാലിഫ് എന്നുള്ളത് ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഹിതയാണ്. പ്രവാചകൻ്റെ ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിൻ്റെ മസ്നദയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിനകത്ത് പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. ദർ വിൽ ബി എ നുബുവ വിത്ത് റഹ്മ ഓർ പ്രൊഫറ്റ്ഹുഡ് വിത്ത് മേഴ്സി. പ്രവാചകത്വം, കാരുണ്യത്തിൻ്റെ പ്രവാചകത്വം നിങ്ങളിലേക്കുണ്ട് അല്ലെങ്കിൽ അവിടെയുണ്ട്. ദർ വിൽ ബി എ ഖലീഫ വിത്ത് ബയ, അതിനുശേഷം അവിടെ ഒരു ഖലീഫയുണ്ട് ജനങ്ങളുടെ തൃപ്തി അംഗീകാരത്തോടുകൂടി. ദൻ അള്ളാഹു വിൽ
ചേഞ്ച് ഇറ്റ് വെൻ ഹി വിഷസ്. പിന്നീട് ഈ സംവിധാനത്തിന് അള്ളാഹു അവൻ്റെ ആഗ്രഹപ്രകാരം മാറ്റപ്പെടും. ദെൻ ദർ വിൽ ബി മുലൂക്കൻ അദൂദാൻ ഫോർ ദ റൂൾ ഓഫ് ഫോഴ്സ്. പ്രവാചകത്വവും ഖിലാഫത്തും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഉണ്ടാകുന്നത് ശക്തി കൊണ്ട് ഭരണം നേടുന്ന ഒരു സംവിധാനമായിരിക്കും. മുലൂക്കൻ അദൂദാൻ തങ്ങളുടെ അധികാരം കൊണ്ട് വാളുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ തലപ്പത്തെത്തുന്ന ഭരണ കേന്ദ്രത്തിലേക്ക് എത്തുന്ന ഒരു സംവിധാനം വരുമെന്ന്. എന്നിട്ട് പറയും ദെൻ അള്ളാഹു വിൽ ചേഞ്ച് വെൻ ഹി വിഷസ്. ഈ ഒരു സംവിധാനവും അള്ളാഹു തആല മായ്ച്ചു കളയും. ദെൻ ദർ വിൽ ബി മുലൂക്കൻ ജബ്രിയ. പിന്നീട് അധികാരം കൈയാളുന്നത് ജനങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമായിരിക്കും എന്നുള്ളതാണ്. Then Allah will change it when He wishes. ഈ ഒരു സംവിധാനത്തെയും അള്ളാഹു മാറ്റപ്പെടും. ദെൻ ദർ വിൽ ബി എ ഖിലാഫ അല മിൻഹാജ് നുബുവ ഓൺ ദ പാത്ത് ഓഫ് പ്രോഫറ്റ്ഹുഡ്. പിന്നീട് പ്രവാചക ഭരണഘട്ടത്തെ പോലെ തന്നെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കപ്പെടും. ദ എർത്ത് ആൻഡ് ദ സ്കൈ വിൽ ബെസ്റ്റ് ഓഫ് ദ ട്രഷർ. അങ്ങനെ ഭൂമിയും ആകാശവും ഒക്കെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വിശ്വാസ്യതയിലേക്ക് തിരിച്ചെത്തിക്കൊടുക്കുന്നു. നമ്മൾ കൃത്യമായിട്ട് ഒരു ഭരണ സംവിധാനത്തെ വിവരിച്ചു തരുന്നൊരു ഹദീസ്, ലളിതമായിട്ട് ലോകത്ത് സംജാതമാകുന്ന ഭരണകൂടങ്ങളെ പറ്റിയിട്ടുള്ളൊരു സൂചന പ്രവാചകൻ്റെ ഈ ഹദീസിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. മദീനയിൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകത്വത്തിന് ശേഷം അവിടെ ഒരു ഖിലാഫത്തുണ്ടാവും. അത് ജനങ്ങൾക്ക് താല്പര്യമുള്ള, ജനങ്ങളുടെ അംഗീകാരത്തോടു കൂടെ ഭരണം നടത്തുന്ന ഒരു സംവിധാനമായിരിക്കും എന്ന് പ്രവാചകൻ പറയുന്നു. പിന്നീട് അത് മാറിയിട്ട് അധികാര അല്ലെങ്കിൽ ശക്തി കൊണ്ട് അധികാരം സ്ഥാപിക്കുന്നൊരു വ്യവസ്ഥ ഉണ്ടാകുമെന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത ആളുകൾ അധികാരത്തിലേക്ക് കടന്നു വരുമെന്നുള്ള ഒരു സൂചന പ്രവാചകൻ ഈ ഹദീസിലൂടെ തരുന്നു. ഈ സംവിധാനങ്ങളെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് വീണ്ടും പ്രവാചക ആശയങ്ങളെ, പ്രവാചകൻ്റെ നിയമ സംഹിതകളൊക്കെ തിരിച്ചെടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഇതിനകത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന ഇതിലൂടെ നമുക്ക് കാണുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവക്ഷ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമയിലൂടെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. എന്താണ് ഖലീഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം? ഖിലാഫത്ത് എന്താണ് എന്നുള്ളതിനും കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനിഷൻ നമുക്ക് മുഖദ്ദിമയിൽ ലഭ്യമാകുന്നതാണ്. കാരണം മുഖദ്ദിമയുടെ അല്ലെങ്കിൽ കിതാബുൽ അമീറിൻ്റെ 25 മുതൽ 28 വരെയുള്ള ചാപ്റ്ററുകളിലൂടെ ഒരു ഖലീഫയുടെ റോൾ, ഫങ്ഷൻസ്, അല്ലെങ്കിൽ ഒരു ഖിലാഫത്ത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടണം എന്നുള്ള ചർച്ചകളാണ് ഇബ്നു ഖൽദൂൻ നടത്തുന്നത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായമാണ് ഖലീഫ ആസ് ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ ഒരു പ്രതിനിധിയാണ് ഖലീഫ എന്നുള്ളതാണ്. മാത്രമല്ല ദ എക്സ്പോണന്റ് ഓഫ് ദ ഡിവൈൻലി ഇൻസ്പയർഡ് ലോ ഓർ ദ ശരിയ. ഇസ്ലാമിക നിയമങ്ങളുടെ ഒരു വക്താവായിരിക്കും അദ്ദേഹം എന്നുള്ളത്. ആൻഡ് ഫങ്ഷൻ ടു പ്രൊട്ടക്ട് റിലീജിയൻ ആൻഡ് ദ ഗവൺമെൻറ് ഓഫ് ദ വേൾഡ്. ലോകമതമായിട്ടുള്ള ഇസ്ലാമിനെയും അതിൻ്റെ ഭരണ സംവിധാനങ്ങളെയും ഒക്കെ ഉത്തരവാദിത്തത്തോടുകൂടെ നടപ്പിലാക്കേണ്ട ഒരു സംവിധാനമാണ് ഖലീഫ എന്ന് നമുക്ക് മുഖദ്ദിമയിലൂടെ വായിച്ചെടുക്കാൻ പറ്റുന്നുള്ളത്. ബി ഖലീഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ചർച്ചകളിലേക്ക് നമുക്ക് കടക്കുമ്പോൾ മുന്നേ പറഞ്ഞ രണ്ട് വാക്യങ്ങളിലൂടെ ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധ കൊടുത്താൽ പ്രവാചകത്വത്തിന് ശേഷം വരുന്ന ഒരു സംവിധാനമാണ് ഖലീഫിറ്റ്സ് എന്ന് ഹദീസിൽ കാണുമ്പോൾ ആ ഖലീഫക്കുണ്ടാവേണ്ട ചുമതലകൾ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി എന്ത് എന്ന് മുഖദ്ദിമയിൽ പറയുമ്പോൾ ഈ ഖലീഫിറ്റ്സ് എന്താണ് അല്ലെങ്കിൽ ഏത് സംവിധാനത്തെയാണ് നമുക്ക് വിളിക്കാൻ പറ്റുകയെന്നുള്ളതാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖുലഫാ റാഷിദൂൻ എന്ന് പറയുന്നത്. ഖുലഫാ റാഷിദൂൻ എന്ന് പറയുന്ന പീരീഡ് എന്താണ് എന്നൊന്ന് പരിശോധിക്കും. ഇറ്റ്സ് എ പീരീഡ് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി ഫ്രം ദ സാഡ് ഡിമൈസ് ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ തുഫായിസ് ഖാലിഫൈസ് എന്ന് പറയുന്നത്, പീരീഡ് ഓഫ് തുഫായിസ് ഖാലിഫൈസ്. അപ് ടു ദ അക്സഷൻ ഓഫ് ദ മുആവിയ, മുആവിയയുടെ അക്സഷൻ വരേക്കുള്ള, അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണം വരേക്കുള്ള ഒരു പീരീഡിനെ നമുക്ക് വേണമെങ്കിൽ ഖുലഫാ റാഷിദീങ്ങളുടെ പീരീഡ് എന്ന് പറയാം. ഖിലാഫത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ നമ്മൾ വിളിക്കുന്നത് ദ ഏജ് ഓഫ് പായസ് കാലിഫ്സ് ഓർ ദ ഓർത്തഡോക്സ് പാട്രിയാർക്കൽ കാലിഫേറ്റ്സ് ഓർ ഖുലഫാ റാഷിദീൻ എന്ന് പേരിലാണ്. സച്ചരിതരായ ഖലീഫമാരുടെ കാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്നത് ഈ പ്രവാചക മരണശേഷം പിന്നീട് അലി ഇബ്നു അബി താലിബ് 661 മരണപ്പെടുന്നവരേക്കുള്ളൊരു കാലഘട്ടത്തെയാണ്. അതിനുശേഷം വരുന്നത് ഇസ്ലാമിക് ഖിലാഫത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നിർവചനത്തിനകത്ത് വരുന്നുണ്ടോ എന്നതൊരു പ്രശ്നം തന്നെയാണ്. അത്തരം ചർച്ചകളിലേക്ക് ഇൻഷാ നമുക്ക് ആ ഭാഗത്തെത്തുമ്പോൾ പോകാവുന്നതാണ്. എന്തായാലും ഖുലഫാ റാഷിദൂൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവാചക മരണകാലഘട്ടം 632 മുതൽക്ക് മുആവിയ അധികാരം ഏറ്റെടുക്കുന്ന 661 വരേക്കുള്ള പീരീഡാണ്. വിച്ച് ഇസ് ദ പീരീഡ് ഇൻ ഇസ്ലാമിക് ഹിസ്റ്ററി ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ദ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ മരണഘട്ടത്തിന് ശേഷമുള്ള വളരെ പെട്ടെന്നുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഖുലഫാ റാഷിദ് എന്നുള്ള ഒരു കാലഘട്ടം പറയുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലെ ഭരണ സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന കാലിഫേറ്റ്സ്. പിന്നീട് ഇസ്ലാമിക എംപയറിനകത്ത് ധാരാളം കാലഘട്ടങ്ങൾ ഉണ്ട്. 1924 വരേക്ക് തുർക്കി ഖിലാഫത്തെ അവസാനിക്കുന്നവരേക്ക് ഈ ഒരു സംവിധാനം നിലനിന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേം മീനിങ്ങിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ എന്താണ് ഖലീഫ എന്നുള്ളതിന് ഒന്ന് കൃത്യമായിട്ട് നിർവചിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഈ ഒരു മൊഡ്യൂളിൻ്റെ ഒരു ഭാഗമാണ്. ഒഫ്കോഴ്സ് ഇറ്റ്സ് കമ്മിങ് ഫ്രം ദി അറബിക് വേർഡ് ഖലീഫ. ഖലീഫ എന്ന് പറയുന്ന ഒരു അറബിക് ടേം ആണെന്ന് നമുക്ക് അറിയാവുന്നത്. വിച്ച് ലിറ്റററി മീൻ ദ മീനിങ് ഓഫ് ദി ഖാലിഫ് ഈസ് വൺ ഹൂ റീപ്ലേസ് സമ്മൺ എൽസ് ഹൂ ലെഫ്റ്റ് ഓർ ഡെഡ്. ഒരാൾ മറ്റൊരാളെ മാറ്റിക്കൊണ്ട് വരുന്നതിനെയാണ്, അതല്ലെങ്കിൽ ഒരാളുടെ മരണത്തിന് ശേഷം അതേ പൊസിഷനിലേക്ക് മറ്റൊരാൾ എത്തുന്നതിനെയാണ് ഖലീഫ എന്ന് പറയുന്ന അറബിക് ടേം അർത്ഥമാക്കുന്നത്. ഇനി അതേ ടേം തന്നെ നമുക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇസ്ലാം, ഇസ്ലാമിനകത്ത് ഈ ഒരു ഖലീഫ എന്നുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ ദ വേർഡ് അക്വയർഡ് എ നാരോ മീനിങ്, വളരെ ലളിതമായ ചുരുങ്ങിയ ഇടുങ്ങിയ ഒരർത്ഥമാണ് അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്. വിച്ച് മീൻസ് സക്സസ്, പിൻഗാമി എന്ന് മാത്രമേ അതിനെ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു ടേമിനെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആരുടെ പിൻഗാമി, എന്തിൻ്റെ പിൻഗാമി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇൻ എ ലൈൻ ഓഫ് സക്സസേഴ്സ്, പിൻഗാമികൾ, ഒരു കൂട്ടം പിന്തുടർച്ചക്കാർ, ആരുടേതാണ്? ടു ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ പിൻഗാമികൾ എന്ന് വേണമെങ്കിൽ വളരെ ലളിതമായിട്ട് ഇസ്ലാമിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഖലീഫ എന്നുള്ള ടേമിന് നമുക്ക് പറയാൻ പറ്റും. പ്രവാചകൻ്റെ പിൻഗാമിയാകേണ്ടത് എങ്ങനെ എന്നുള്ളതാണ്. ദ പൊസിഷൻ ആസ് പൊളിറ്റിക്കൽ, പ്രവാചകൻ്റെ രാഷ്ട്രീയ ചുമതലകളെ അപ്പാടെ ഏറ്റെടുക്കുന്ന ഒരു പിൻഗാമി. ദ പൊസിഷൻ ആസ് മിലിറ്ററി ലീഡർ, പ്രവാചകൻ്റെ സൈനിക നേതൃത്വം ഏറ്റെടുക്കാൻ പറ്റുന്നത്. ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പ് ഓഫ് ദ പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനുണ്ടായിരുന്ന ഭരണ നിയന്ത്രണങ്ങളെ അപ്പാടെ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു നേതാവ്, ദ ലീഡർ ഓഫ് ദ മുസ്ലിം ഓർ ദ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിലേക്ക് ഇങ്ങനെ വരുന്ന ആൾ എന്നുള്ളതാണ് ഇസ്ലാമിക കോണ്ടെക്സ്റ്റ് നമുക്ക് ഖലീഫ എന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടേമിന് അല്ലെങ്കിൽ ഈ ഒരു വാക്കിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ദ വേർഡ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ ഗവൺമെൻറ് ഓഫ് ദ മുസ്ലിം സ്റ്റേറ്റ്,
ഒരു മുസ്ലിം ഭരണ സംവിധാനത്തിന് ഒരു മുസ്ലിം രാഷ്ട്ര സംവിധാനത്തിനകത്ത് ഈ ടേം എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ ഓഫ് വിച്ച് ഖലീഫ ഈസ് ദ ഹെഡ്. ഖലീഫ എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്ര സംവിധാനത്തിൻ്റെ തലവനെയാണ് വിളിക്കുന്നത്. ഒരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് ഇത് കൊണ്ടുവന്നാൽ ആ ഭരണകൂടത്തിൻ്റെ നേതൃത്വം ആരുടെ കൈകളിലാണോ അദ്ദേഹത്തെയാണ് ഖലീഫ എന്ന ടേമിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഓഫ് കോഴ്സ് ദ വർക്കബിൾ അനോളജി ഓഫ് ദ ഖാലിഫ് ഈസ് പ്രസിഡൻ്റ്. ഖലീഫ എന്നുള്ളതിനെ നമുക്ക് കൃത്യമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടേം ഉപയോഗിക്കുകയാണെങ്കിൽ പ്രസിഡൻ്റ് ഒരു രാജ്യത്തിൻ്റെ തലവൻ. ഓ ദ പ്രസിഡൻസി ഓ ദ കിങ് ആൻഡ് ദ മൊണാർക്കി. ഒരു ഭരണാധികാരിയാവാം, രാജാവാവാം, ഏകാധിപതി ഒരു മൊണാർക്കിയാവാം, അധികാരം സ്വായത്തമാക്കിയ വ്യക്തിയാവാം, ഒരു പ്രഭുവാവാം. ഇതൊക്കെ നമുക്ക് ഈ ഒരു വിവക്ഷയിലേക്ക് കൊണ്ടുവരാനുള്ളത്. ഓഫ് കോഴ്സ് ദ ഇസ്ലാമിക് വേർഡ് ഖലീഫ ഈസ് ടേക്കൻ ഫ്രം ദ വേർഡ് ഖാലിഫ് ആൻഡ് ഈസ് യൂസ്ഡ് ഇൻ റെഫറൻസ് ടു മാൻ ആസ് ഗോഡ്സ് ഖലീഫ ഓൺ ഏർത്ത്. ഈ ഒരു ടീം നമുക്ക് ലഭ്യമാകുന്നത് തന്നെ ഖുർആനിൽ നിന്നാണ്. ഖുർആൻ കൃത്യമായിട്ട് മനുഷ്യനെ നിർവചിച്ചിട്ടുള്ളത് ദ മാൻ ആസ് ഗോഡ്സ് ഖലീഫ ഓൺ ഏർത്ത് എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന തരക്കാണ്. ഓർ ഇൻ്റെൻഡഡ് റൂൾ ഓൺ ഏർത്ത്, എൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കേണ്ടവൻ, അല്ലെങ്കിൽ ഭൂമിയെ പരിപാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളവൻ, മറ്റു ജീവജാലങ്ങളെക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ള, ദൈവികമായിട്ട് തന്നെ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നു. As God has given man dominion over all the beasts of the earth. ഭൂമിയുടെ അധികാരത്തെ അല്ലെങ്കിൽ ഭൂമിയുടെ മേൽനോട്ടത്തെ ഏൽപ്പിക്കപ്പെട്ട മനുഷ്യൻ്റെ ആ ഒരു പ്രാതിനിധ്യത്തെ കുറിച്ചിട്ട് പറയുന്ന ഒരു ടേമാണ് ഖലീഫ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോണ്ടെക്സിൽ ഇതിനെ എടുത്തു ധരിക്കാവുന്നതാണ്. ഈ ഖലീഫമാർ എന്ന് പറയുന്നൊരു സംവിധാനം നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവാചക കാലഘട്ടത്തിന് ശേഷമുള്ളൊരു കാലഘട്ടമായിരുന്നു. അത് പ്രവാചക പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ പ്രവാചകന് പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദേ ആർ സോ കോൾഡ് കൺസിഡറിംഗ് ദെയർ സിമ്പിൾ ആൻഡ് പ്യൂരിറ്റാനിക് ലൈഫ് സ്ട്രിക്ട്ലി അഡ്ഹറിംഗ് ടു ദ ഖുർആനിക് ലോ ആൻഡ് പ്രൊഫറ്റിക് ട്രഡീഷൻ. വളരെ ലളിതമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള പ്രവാചക ട്രഡീഷനുകളെ അധ്യാപനങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനിക ജീവിതം നയിക്കുന്ന വ്യക്തികളായിരുന്നു ആ കാലഘട്ടത്തിലെ ഖലീഫമാർ, അല്ലെങ്കിൽ ഖലീഫ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ യോജിക്കുന്നവർ എന്നുള്ളതാണ്. കാരണം വൈ പ്രോഫറ്റ് ലെറ്റ് എ സ്മോൾ റിലീജിയസ് പൊളൈറ്റ് ഇൻ മദീന. പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ മദീന വളരെ ചെറിയ ഒരു പ്രദേശമായിരുന്നു. ഇസ്ലാമിക സാമ്രാജ്യം അല്ലെങ്കിൽ ഭരണകൂടം എന്നൊക്കെ പറയുന്നത് വളരെ ശുഷ്കിച്ച, അതല്ലെങ്കിൽ വളരെ ചെറിയ ഒരു ഏരിയയിലൂടെ മാത്രം ഭരണം സംവിധാനങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. ജനറൽ ഹിസ് കരിസ്മാറ്റിക് പ്രൊഫറ്റിക് ലീഡർഷിപ്പ്, പ്രവാചകൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ വ്യക്തിപ്രഭ കൊണ്ട് നിലനിർത്താൻ പറ്റിയ അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെടുത്തിയിട്ടുള്ള സംവിധാനം. ഇ ഡിഡ് നോട്ട് ക്രിയേറ്റ് എനിത്തിങ് ദാറ്റ് മൈ ബി കോൾഡ് ആൻ എംപയർ. അന്നതിനെ നമുക്കൊരു എംപയർ എന്നൊന്നും വിളിക്കാനുള്ള സംവിധാനങ്ങളില്ല. വേണമെങ്കിൽ അതിൻ്റെ ഒരു ജോഗ്രഫിക്കലി ലിമിറ്റഡ് ആയിട്ടുള്ള പ്രദേശത്തിൻ്റെ ഭരണകൂടമായിട്ടാണ്, എങ്കിലും അതിൻ്റേതായിട്ടുള്ള വലിയ പ്രത്യേകതകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മറ്റു രാജ്യ സംവിധാനങ്ങളുമായിട്ട് ഏത് രീതിയിലൊക്കെയാണ് പ്രവാചകൻ ഇടപെട്ടത് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു കൃത്യമായ ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തങ്ങൾ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുള്ള ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ വികാസങ്ങളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പ്രവാചക ഭരണഘട്ടം അല്ലെങ്കിൽ ഭരണ കേന്ദ്രങ്ങൾ വളരെ ലളിതമായിരുന്നു, വളരെ ചെറിയതായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഈ സംവിധാനങ്ങളൊക്കെ മാറുന്നുണ്ട് പ്രവാചകൻ്റെ മരണശേഷം. ദ സിറ്റുവേഷൻ ചേഞ്ച് അണ്ടർ ദ ഫോർ ഖാലിഫ്സ് ഓഫ് റാഷിദുൻ പീരിയഡ്. ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ഒരു സംവിധാനങ്ങളൊക്കെ മാറുന്നു. പ്രവാചകൻ്റെ പിൻഗാമികളുടെ കാലഘട്ടമായപ്പോഴേക്ക് പ്രത്യേകിച്ച് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഖുലഫാ റാഷിദീങ്ങളെന്നുള്ള ഈ നാല് പ്രവാചക പിൻഗാമികളുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിക മുമ്പ്
was also the rapid expansion of the Islamic polity throughout the Near East. Islamic empire അതിന്റെ വികാസത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങൾ പ്രവാചകനുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രവാചകൻ ജീവിച്ച ഒരു പരിസരത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഭരണ സംവിധാനത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ഖലീഫമാരുടെ ഉത്തരവാദിത്തങ്ങൾ മാറുന്നു എന്നുള്ളത്, അതിനനുസരിച്ചുള്ള ചർച്ചകളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഖലീഫയുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചകളും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അവർ സ്വായത്തമാക്കിയിരുന്ന പിന്തുടർച്ച അവകാശത്തിൽ ദ എലാബറേറ്റഡ് ഇമ്പോർട്ടൻറ്റ് മിലിറ്ററി ലീഗൽ ആൻഡ് ഇക്കണോമിക് സ്ട്രക്ചർ ആൻഡ് ഡെവലപ്ഡ് എ നസൻ ഇമ്പീരിയൽ അപ്പാരറ്റസ് ദാറ്റ് ഹെൽപ്ഡ് എൻഷുവർ ദ സക്സസ് ഓഫ് ദ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പല റോളുകൾ ഏറ്റെടുക്കപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. വലിയ ഒരു റോളായിരുന്നു അവരുടെ മിലിറ്ററി റോൾ എന്ന് പറയുന്നത്, സൈനികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ. പിന്നീട് ഈ സംവിധാനങ്ങൾ വികസിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ ഇസ്ലാമിക നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലെ വലിയ ഉത്തരവാദിത്വം ഒരു ഖലീഫയ്ക്ക് ഉണ്ടാകുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിത പ്രക്രിയയുടെ പരിപൂർണമായിട്ടുള്ള ക്രമങ്ങൾ രൂപീകരിക്കുന്നതിൽ ഒരു ഖലീഫയുടെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ദ റാഷിദുൻ ഖലീഫേറ്റ് ഈസ് ഓഫൺ കൺസിഡേർഡ് എ റിലീജിയോ പൊളിറ്റിക്കൽ ഗോൾഡൻ ഏജ്. രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടുമുള്ള ഒരു സുവർണ കാലഘട്ടമാണ് ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടം എന്ന് നമുക്കിവിടെ കാണേണ്ടി വരും, പറയേണ്ടി വരും. എന്നാൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ തന്നെ ധാരാളം പ്രയാസങ്ങളും നേരിടുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ വിറ്റ്നസ്ഡ് മെനി ഫിയേഴ്സ് ഡിബേറ്റ്സ് അബൌട്ട് ദി നാച്ച് ഓഫ് ദ അതോറിറ്റി. നാല് ഖലീഫമാരാണല്ലോ പ്രവാചക പിന്തുടർച്ചയായിട്ട് ഖുലഫാ റാഷിദീങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, യഥാർത്ഥ ഖലീഫമാരെന്ന് നമ്മൾ പറയാവുന്നത്. ഈ നാല് ഖലീഫമാരിലും യഥാർത്ഥമായിട്ടുള്ള ഒരു പിന്തുടർച്ച രീതിയല്ല, അല്ലെങ്കിൽ ഒരു ഒരു സമമായിട്ടുള്ള പിന്തുടർച്ച രീതിയല്ല ഇസ്ലാം ചരിത്രം ഇസ്ലാമിക ചരിത്രം കാണിച്ചിരുന്നത്. വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഘട്ടം, ഭരണ സംവിധാനങ്ങൾ, വ്യത്യസ്ത നിലപാടുകൾ. ഖലീഫയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക രൂപമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദ റോൾ ഓഫ് ഖലീഫ, ദ റോൾ ഓഫ് ദി ഖലീഫ് ആൻഡ് ദ റിലേഷൻസ് ബിറ്റ്വീൻ റിലീജിയൻ ആൻഡ് പോളിറ്റിക്സ്. പ്രവാചകൻ്റെ പിൻഗാമിയായിട്ടുള്ള ഖലീഫയുടെ ഉത്തരവാദിത്തങ്ങളെ പറ്റിയിട്ടുള്ള വലിയ ചർച്ചകൾ ഈ കാലഘട്ടത്തിൽ വരുന്നു. അതേപോലെ തന്നെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ ചർച്ചകളുമൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഖലീഫ ഒരു വലിയ കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ. ഇത് കേവലം ഒരു മത പിന്തുടർച്ച മാത്രമല്ല, ഒരു അധികാര പിന്തുടർച്ച മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള വലിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് എടുത്ത് വെക്കേണ്ട അല്ലെങ്കിൽ യോജിപ്പിക്കേണ്ട ഒരു സംഹിതയായിട്ട് നമുക്ക് ഖിലാഫത്തിനെ കാണുന്നു എന്നുള്ളത്. അത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഖലീഫത്ത് കൺസെപ്റ്റുകൾ നമുക്കൊന്ന് വിശദമാക്കാം. പ്രവാചകൻ പിൻഗാമി അല്ലെങ്കിൽ പ്രവാചകൻ്റെ ഒരു പ്രതിനിധി എന്നൊക്കെ പറയുമ്പോൾ, പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ പ്രൊഫറ്റ് മുഹമ്മദ് വാസ് അലൈവ് ഹി ഹാഡ് പെർഫോംഡ് ദ ഫങ്ഷൻ ഓഫ് പ്രൊഫറ്റ്. പ്രവാചകൻ പ്രവാചകനായിട്ട് തന്നെ ജീവിച്ചു എന്നുള്ളതാണ്. ആൻഡ് ഹി പെർഫോംഡ് ആസ് എ ലോ ഗിവർ. ഇസ്ലാമിൻ്റെ നിയമങ്ങളെ രൂപപ്പെടുത്തുന്നതിന് പ്രവാചകൻ തന്നെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്നുള്ളതാണ്. ആസ് എ റിലീജിയസ് ലീഡർ, മതത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം അതിൻ്റെ നേതൃത്വം പ്രവാചകൻ്റെ കൈകളിലായിരുന്നു. ആൻഡ് ഈ പെർഫോംഡ് ആസ് എ ചീഫ് ജഡ്ജ്. ഇസ്ലാമിക നിയമവ്യവസ്ഥയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള വ്യവസ്ഥാപിത സ്ഥാനത്ത് വിരാജിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആൻഡ് ആസ് എ കമാൻഡർ ഓഫ് ദ ആർമി, വലിയ യുദ്ധങ്ങളിലേക്ക് ഇസ്ലാമിക ഭരണകൂടമോ അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമോ അതല്ലെങ്കിൽ പ്രവാചക കാലഘട്ടമോ എടുത്ത് ചാടിയപ്പോൾ അല്ലെങ്കിൽ എടുത്ത് ഉയർത്തപ്പെട്ടപ്പോൾ അതിൻ്റെയൊക്കെ മേൽനോട്ടത്തിൽ കമാൻഡറായിട്ട് പ്രവാചകൻ തന്നെയായിരുന്നു.
and he performed the civil head of the state in all in one. ഒരു രാജ്യത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ഒരു വ്യക്തിയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ഒരു അവസ്ഥയാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ പ്രോഫറ്റ് ദ ക്വസ്റ്റ്യൻ ഓഫ് ദ ഫോളോവർ ബിക്കം എ ബേണിംഗ് ഇഷ്യൂ. പ്രവാചകൻ മരണപ്പെട്ടപ്പോൾ പ്രവാചകൻ്റെ പിന്തുടർച്ച സംവിധാനത്തെ പറ്റിയിട്ടുള്ള വലിയ തർക്കങ്ങളുണ്ടാകുന്നു ഇസ്ലാമിക ലോകത്തിൽ. അതിന് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. ബിക്കോസ് ആസ് ദ അറേബ്യൻ സിസ്റ്റം ഓഫ് ദ ലീഡർഷിപ്പ് വാസ് നോട്ട് എക്സാക്ട്ലി ഹെറിഡിറ്ററി, അറബികളുടെ സംസ്കാര പ്രകാരം അതൊരിക്കലും ഒരു പാരമ്പര്യമായിട്ടുള്ള അവകാശമായിരുന്നു. പ്രവാചകന് ശേഷം പ്രവാചക പുത്രൻ എന്ന് പറയുന്ന സംവിധാനം ഇസ്ലാമിലില്ല, അല്ലെങ്കിൽ അറബികളുടെ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് മോർ ഇലക്ട്രൽ, ജനങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് ഖുറൈശികളിൽ ഉണ്ടായിരുന്ന അറബികളുടെ ട്രൈബൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടായിരുന്നത്. ഫോളോയിങ് ദ ലൈൻ ഓഫ് ട്രൈബൽ സീനിയോറിറ്റി, ഒരു ഗോത്രത്തിലെ ഏറ്റവും ഉയർന്ന തലമുതിർന്ന നേതാവ് അല്ലെങ്കിൽ തലമുതിർന്ന ആളായിരുന്നു നേതാവ് എന്നുള്ളതാണ് അവർ ഫോളോ ചെയ്തിരുന്ന സിസ്റ്റം. അതുകൊണ്ട് തന്നെ പ്രവാചകന് ശേഷം ആര് എന്നുള്ള വലിയൊരു ചോദ്യം, എന്ത് സംവിധാനമാണ് ഇനി ഇസ്ലാമിക ലോകം ഏറ്റെടുക്കേണ്ടത് എന്നുള്ള വലിയൊരു പ്രയാസം ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നു. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടിയാണ് അല്ലെങ്കിൽ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവാദിത്തങ്ങളാണ് ഖിലാഫ എന്ന് പറയുന്ന സംവിധാനം. ഈ ഖലീഫ എന്ന് പറയുന്ന സംവിധാനം ആസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇസ് ബേസ്ഡ് അപ്പോൺ ദ ഖുർആനിക് വേഴ്സ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ ഖുർആനിൻ്റെ ആശയത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനമാണ്. സൂറ സെക്കൻഡ് വേഴ്സസ് 30 28 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു തിരുത്തലുണ്ട് അവിടെ. സൂറത്തുൽ ബക്രയിലെ 28 ആയത്തിൽ ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് തൻ്റെ പ്രതിനിധിയായിട്ട് അയക്കുന്നു എന്ന് അള്ളാഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. വിച്ച് അറ്റസ്റ്റ് ടു ഇറ്റ്സ് ഡിവൈൻ ഓറിജിൻ, അതായത് ഖലീഫ എന്ന് പറഞ്ഞാൽ അത് ദൈവം അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു പദവിയാണ് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. അതേപോലെ തന്നെ സൂറത്തുൽ സ്വാദ് 26 38 അധ്യായം 26 ദാവൂദ് നബിയോടും അള്ളാഹുവിൻ്റെ ഖലീഫയായിട്ടാണ് താങ്കളെ ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് ആയത്തുകളിലൂടെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം സ്ട്രെസ്സസ് ദ ഖാലിഫ് ഡ്യൂട്ടി ടു ആക്ട് ആസ് ദ ജഡ്ജ് ഇൻ ദിസ് വേൾഡ്. ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ന്യായ വ്യവസ്ഥകളെ നടപ്പിലാക്കേണ്ടതിന് ഉത്തരവാദിത്വ മനുഷ്യരാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത്. ആ വ്യവസ്ഥാപിതമായിട്ടുള്ള സംവിധാനത്തെയാണ് പിന്നീട് ഇസ്ലാമിക ഭരണകൂടം ഏറ്റെടുക്കുന്നത്, ഭരണ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ഇൻ ദി തിയറി ഓഫ് ഇസ്ലാം ഇറ്റ് ഈസ് ആൻ അബ്സൊല്യൂട്ട് മൊണാർക്കി ലിമിറ്റഡ് ഓൺലി ബൈ ദ ഖാലിഫ് ഡിപെൻഡൻസ് ഓൺ ദ ഡിസിഷൻ ഓഫ് ദ ഉലമ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിലെ ഖലീഫ എന്ന് പറയുന്ന സംവിധാനം ഒരു പരമാധികാര സംവിധാനമാണ്, ഒരു ഏകാധിപത്യ മനോഭാവമുള്ള സംവിധാനമാണ്. ഖലീഫയെ ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളത് അംഗീകരിക്കപ്പെടാത്ത ഒരു കാര്യമാണ്. അത് ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. സോ ഇസ്ലാമിക ട്രഡീഷൻ പ്രകാരം, മുസ്ലിം ട്രഡീഷൻ പ്രകാരം, അക്കോർഡിംഗ് ടു ദ മുസ്ലിം ട്രഡീഷൻ ഓൺലി ഫോർ ദ ഫസ്റ്റ് 4 സക്സസേഴ്സ് ഓഫ് ദ പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേർ ഖാലിഫ് ഇൻ ദി സ്ട്രിക്റ്റ് സെൻസ്. ഖാലിഫേറ്റ്സിൻ്റെ അധികാര സംഹിതകളെ പറ്റിയിട്ടുള്ള പഠനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇസ്ലാമിക പണ്ഡിത സമൂഹത്തിൻ്റെ വിവക്ഷ അനുസരിച്ച് കൊണ്ട് യഥാർത്ഥത്തിൽ ഖാലിഫേറ്റ്സ് അംഗീകരിക്കാൻ പറ്റുന്നത്, അതെങ്കിൽ അത് ചാർത്തി കൊടുക്കാൻ പറ്റുന്നത് ആദ്യത്തെ 4 ഖലീഫമാർക്കാണ് എന്ന് നമുക്ക് പറയാം. ഇൻ എ റിയൽ മീനിങ് ഓഫ് ദ ഖാലിഫ് ഈസ് ഗോഡ് സെൻറ്റർ റൂളർ ഈസ് കൺഫോമിറ്റി വിത്ത് ശരിയ.
യഥാർത്ഥത്തിൽ ഖലീഫ എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ള നിയമസംഹിതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത്. ആ പ്രാതിനിധ്യമാണ് ഒരു ഭരണാധികാരിയിലേക്ക്, ഒരു മത നേതൃത്വത്തിലേക്ക് കൊടുത്ത് കൊണ്ടിരിക്കുന്നത്. ഹൗ ആഫ്റ്റർ ദി പാസ് കാലിഫേറ്റ് സിസ്റ്റം ചേഞ്ച്ഡ്. എന്നാൽ വളരെ പെട്ടെന്ന് ഈ സംവിധാനത്തിൻ്റെ ഒരു യഥാർത്ഥ വശത്തിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. വശം ഇങ്ങനെയായിരുന്നു, ആഫ്റ്റർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഒമവിയ കാലിഫ് ഓർ ഒമവിയ റോൾ സിസ്റ്റം ചേഞ്ച് ഇറ്റ് മുലൂക്കിയ. ഉമവിയ ഭരണകൂടം എത്തുന്നതോടുകൂടെ, മാവിയ അധികാരത്തിൽ വരുന്നതോടുകൂടെ കാലിഫേറ്റ്സ് എന്ന പേര് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു മൊണാർക്കിൽ സിസ്റ്റമായിരുന്നു, ഒരു കിൻഷിപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ചേഞ്ച് ഇൻറ്റു കിൻഷിപ്പ്, ഒരു രാജ ഭരണ സംവിധാനത്തിലേക്ക് പിന്നീട് ഖിലാഫത്ത് മാറുന്നു എന്നുള്ളതാണ്. ഉമയ്യസിന് ശേഷം പിന്നീട് അബ്ബാസിയാക്കൾ അധികാരത്തിൽ വരുമ്പോൾ ഇറ്റ് സം ഓഫ് ദി അബ്ബാസിദ് കെയം അപ് ടു സ്റ്റാൻഡേർഡ് റിക്വയർ ഓഫ് ദ ഇമാം. കുറച്ചും കൂടെ അതിനൊരു മതപരിവേഷത്തിൻ്റെ, അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മതകീയമായിട്ടുള്ളൊരു പരിപ്രേക്ഷ്യം വരുന്നു എന്നുള്ളതാണ്. ഒരു ഇമാം കൺസെപ്റ്റിലേക്ക്, ഇതൊരു മതകീയമായിട്ടുള്ള ചുമതലയിലൂടെ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടാത്ത ഒരു വലിയ ഉത്തരവാദിത്തമായിട്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ അത് മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പ്രവാചക കുടുംബങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു സംവിധാനമായിട്ടൊക്കെ അത് മാറുന്നു. സോ ദ ഇമാം ആസ് ദ കമാൻഡർ ഓഫ് ദ ഫെയ്ത്ത്ഫുൾ. അപ്പോൾ യഥാർത്ഥ വിശ്വാസ സമൂഹത്തെ ലീഡ് ചെയ്യപ്പെടേണ്ടത് ഇമാമികളായിരുന്നു. അപ്പോൾ ഈ ഖാലിഫയുടെ കൺസെപ്റ്റുകൾ ഇങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച്, ഭരണകൂടം മാറുന്നതിനനുസരിച്ചൊക്കെ മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള കാലിഫേറ്റ്സ് എന്ന് പറയുന്നത് ആദ്യത്തെ നാല് സഹാബികളുടെ കാലഘട്ടത്തിലാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഖാലിഫേറ്റ്സ് എന്ന് പറയുന്ന സംവിധാനം പ്രവാചക ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ് എന്നുള്ളതാണ്. ഖലീഫ ഈസ് ഇഫാ കിഫായ ഓൺ ദ ഉമ്മ ഓഫ് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിനെ കുറിച്ചിട്ടുള്ള ഈ ടേമിനെ പറ്റിയിട്ടുള്ള ഒരു പഠനത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാൽ, ദ ഫസ്റ്റ് മേഡ് പീസ് അബൌട്ട് ഖലീഫ വാസ് റിട്ടൺ ബൈ ഹസൻ ബിൻ സാബിത്ത് ഇൻ ഹിജ്രി 35. ഹിജ്റ 35-ാമത്തെ വർഷത്തിൽ ഹസൻ ബിൻ സാബിത്ത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മോണോഗ്രാഫിലൂടെ ഖലീഫ ഉസ്മാനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ടേമിൽ നിന്നാണ് നമുക്ക് ഖലീഫ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. പിന്നീട് അബുൽ ഹസൻ അൽ മവാരിദി ഇൻ ഹിസ് ബുക്ക് അൽ ഹക്കം അൽ സുൽത്താനിയ യൂസ് ദ ടേം ഖലീഫ ഓഫ് ഗോഡ് ആൻഡ് ദ ഷാഡോ ഓഫ് ഗോഡ് ഡിസ്ക്രൈബിംഗ് ദ സ്റ്റാറ്റസ് ഓഫ് മുസ്ലിം ലീഡർഷിപ്പ്. കൃത്യമായിട്ട് ഖലീഫ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ കാതലായ ഒരു വശമാണ് എന്ന് ചർച്ചക്കെടുക്കുന്നത് അബു ഹസൻ മവാരിദി അദ്ദേഹത്തിൻ്റെ അൽ ഹക്കം അൽ സുൽത്താനി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലാണ്. അതിന് കൃത്യമായിട്ടൊരു ഖലീഫയുടെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, ഒരു ഖലീഫയെ ഏത് രീതിയിലൊക്കെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്കും കാര്യങ്ങൾ, കുറച്ചും കൂടെ വ്യാപ്തമായിട്ടുള്ള രീതിയിലുള്ള ചർച്ചകൾ പോകുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള തിയറികളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്താണ് ഖലീഫ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറയും, ഖലീഫ ഈസ് ദ ഹെഡ് ഓഫ് ദ പൊളിറ്റിക്കൽ സിസ്റ്റം. ഖലീഫ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ തലവനാണ്. ആൻഡ് ഖിലാഫ ഈസ് ദ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഖിലാഫ എന്ന് പറയുന്നത് ആ രാഷ്ട്രീയ സംവിധാനമാണ്, ഓർ ഇസ്ലാമിക് സിസ്റ്റം ഓഫ് ഗവർണൻസ്. അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടത്തെയാണ് നമ്മൾ ഖിലാഫ എന്ന് പറയുന്നത്. ആ ഭരണകൂടത്തിൻ്റെ തലവനെയാണ് നമ്മൾ ഖലീഫ എന്ന് പറയുന്നത്. ഖലീഫയും ഖിലാഫത്തുമൊക്കെ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ നേതൃത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നീടുള്ള ഇതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ, പിന്നീട് ഇതിൻ്റെ ഒരു ആശയപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോവുകയാണെങ്കിൽ പറയാൻ പറ്റും. മതപരമായിട്ട് ഉത്തരവാദിത്തം അവിടെ ഇല്ല എന്നല്ല പറയുന്നത്. കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള റോളിലേക്ക് ഖലീഫ മാറി ചുരുങ്ങുന്നത് നമുക്ക് പിന്നീട് ഇതിൻ്റെ വികാസ കാലഘട്ടങ്ങളിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഖലീഫ അദ്ദേഹത്തിൻ്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ,
ഒരു ഖലീഫക്ക് ഉണ്ടാവേണ്ട ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ വലിയ ഒരു ഭാഗമാണത്. വലിയ വിവാദങ്ങളുടെ കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള ഒരു ഏരിയ കൂടെയാണത്. വിശാലമായിട്ടൊന്നും നമ്മളതിലേറ്റ് പോകുന്നില്ല, ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഖലീഫയുടെ ഒന്നാമത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷനും ചുമതല എന്ന് പറയുന്നത്, ദ ഡിഫെൻസ് ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് ദ റിലീജിയൻ, അള്ളാഹുവിൻ്റെ മതത്തെ സംരക്ഷിക്കുക, അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ ദ ഡിസിഷൻ ഓഫ് ദ ലീഗൽ ഡിസ്പ്യൂട്ട്, ആ ശരിയാ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചർച്ച വന്നാൽ, ഒരു പ്രതിസന്ധി നേരിട്ടാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം ഒരു ഖലീഫയിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ടെറിറ്ററി ഓഫ് ഇസ്ലാം, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ, ഇസ്ലാമിക ഭരണ സംവിധാനത്തിൻ്റെ സംരക്ഷകനാണ് ഖലീഫ എന്ന് പറയുന്നത്. ഓൾസോ ദ പണിഷ്മെൻ്റ് ഓഫ് ദ റോങ് ഡേയേഴ്സ്, തെറ്റ് ചെയ്ത ആളുകൾക്ക് ശിക്ഷ കൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഖലീഫയുടേതാണ്. ഓൾസോ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ എംപയർ ആൻഡ് ദ റിലീജിയൻ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഒക്കെ ഭരണ സംവിധാനത്തിന് നിയന്ത്രിക്കപ്പെടുന്നതും അത് സംരക്ഷിച്ച് എടുക്കേണ്ടതും ഒരു ഖലീഫയുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചുമതലയാണ് ദ ഓർഗനൈസേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് ദ സക്കാത്ത്. സക്കാത്ത് സംവിധാനത്തെ കൃത്യമായിട്ട് സംവിധാനത്തോട് ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതും അത് നടപ്പിലാക്കേണ്ടത് ഒരു ഖലീഫയുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ദ എക്സിക്യൂട്ട് ഓഫ് ദ ഗവൺമെൻറ്, ഇസ്ലാമിക ഭരണ സംവിധാനത്തെ, ഒരു ഭരണകൂടത്തെ നയിക്കേണ്ടതിൻ്റെ, അതിൻ്റെ നടപടിക്രമങ്ങളെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ഒരു ഖലീഫയ്ക്കാണ്. ആൻഡ് ഓൾസോ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ദ സബോർഡിനേറ്റ്സ് ആൻഡ് ദ ഗവർണൻസ്, ഇസ്ലാമിക ഭരണകൂടത്തിന് ആവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥ ബന്ധങ്ങളെ അപ്പോയിൻ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കൂടെ ഒരു ഖലീഫയിലുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരു ഖലീഫ എന്ന് പറയുന്ന സംവിധാനത്തെ എപ്പോഴാണ് നമുക്ക് ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റുക, അതല്ലെങ്കിൽ ഒരു ഖലീഫയെ അംഗീകരിക്കപ്പെടേണ്ടാത്ത ഒരു സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയാണ് മുഖദീമ പോലുള്ള ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ലളിതമായിട്ടൊന്ന് നമുക്കിവിടെ പറയാം. ഒഫ്കോഴ്സ് ദ മെനി മുസ്ലിം സ്കോളേഴ്സ് ആർ കമൻ്റഡ് ഓൺ വെൻ ഇറ്റ്സ് പെർമിഷബിൾ ടു ഡിസ്ഒബേ ഓർ റിമൂവ് ദ ഖലീഫ് വിച്ച് ഇസ് നോമലി ഫോർബിഡൻ. ഒരു ഖലീഫയെ അനുസരിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഒരു ഖലീഫയെ തൻ്റെ പദവിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാരും അത് അംഗീകരിക്കുന്നില്ല, അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നുള്ളൊരു വിവക്ഷയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇപ്പോൾ വെൻ ദ ഖലീഫ ഈസ് ബീറ്റിംഗ് ഓൾ ഹിസ് റെസ്പോൺസിബിലിറ്റി അണ്ടർ ഇസ്ലാം, ഇസ്ലാമിനകത്തുള്ള പരിപൂർണമായിട്ടുള്ള തൻ്റെ ചുമതലകളെ ഒരു ഖലീഫ നിർവഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തരത്തിലുള്ള അവകാശവും ഇസ്ലാമിക ലോകത്തിനില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിക്കില്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഉദാഹരണത്തിന് അൽ മവാരിദിയെ പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഹി ബിലീവ് ദാറ്റ് ഇഫ് ദ ഖലീഫ ഹാസ് ഫോളോ ദ ഖുർആൻ ആൻഡ് സുന്ന, ഖുർആനെയും സുന്നത്തിനെയും ഒക്കെ കൃത്യമായിട്ട് പാലിക്കുന്ന, നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്ന ഒരു വ്യക്തിയാണ് ഖലീഫ എങ്കിൽ, ദ പീപ്പിൾ മസ്റ്റ് ഫോളോ ആൻഡ് സപ്പോർട്ട് ഹിം, ജനങ്ങൾ തീർച്ചയായിട്ടും ഖലീഫയെ അംഗീകരിക്കേണ്ടതും അദ്ദേഹത്തെ പിന്തുടരേണ്ടതുമാണ് എന്നുള്ളതാണ്. ഒരിക്കലും അദ്ദേഹത്തെ നിഷേധിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് മവാരിദിയെ പോലുള്ള പണ്ഡിതന്മാർ നമുക്ക് ഖലീഫമാരെ പറ്റിയിട്ടുള്ള ചർച്ചയിൽ മുന്നോട്ട് വെക്കുന്ന വാദം എന്നുള്ളത്. എന്നാൽ ഓൺ ദ അതർ ഹാൻഡ്, ഈ ഒരു വാദത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നും കൂടെയുണ്ട്. ഇഫ് ഹി ബിക്കം ഏതർ അൺജസ്റ്റ്, ഒരു ഖലീഫ അദ്ദേഹത്തിൻ്റെ പദവിക്ക് നിരക്കാത്ത ഒരു പ്രവർത്തനത്തിന് അനീതിപരമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ, ഓർ ഹാൻഡിക്യാപ്ഡ്, വൈകല്യങ്ങളിലേക്ക് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ടു ദ പോയിൻ്റ് ഓഫ് ഇൻ എഫക്റ്റീവ്നെസ്, അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെ നടപ്പിലാക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി അല്ലാതെ അദ്ദേഹം മാറുകയാണെങ്കിൽ, സച്ച് ആസ് ബ്ലൈൻഡ്നെസ് ഓർ ആൻ ആംബിറ്റേഷൻ, ദെൻ ഹി മസ്റ്റ് റിമൂവ്ഡ്. അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യങ്ങൾ ഒരു പ്രോപ്പർ, ഒരു കൃത്യമായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള ആരോഗ്യസ്ഥിതിയിലല്ല അദ്ദേഹമെങ്കിൽ, തീർച്ചയായിട്ടും ഒരു ഖലീഫയെ മാറ്റാവുന്നതാണ്. നമുക്കൊക്കെ അറിയാം, വലിയ സാമ്രാജ്യങ്ങളുടെയൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു
പോയിന്റ് വെച്ചുകൊണ്ട് വലിയ ക്രൂരമായിട്ടുള്ള ചില നടപടികൾ എടുത്തതായിട്ട്, പ്രത്യേകിച്ച് പിന്തുടർച്ച അവകാശം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അടുത്ത അവകാശികളെ അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുത്തുകയോ അംഗവൈകല്യം സംഭവിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതി നമുക്ക് കാണാൻ പറ്റുന്നു. കാരണം ഇതായിരുന്നു, യഥാർത്ഥമായിട്ട് കാലിപേച്ചിലേക്ക് ഖിലാഫ സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ ആ വ്യക്തി പരിപൂർണ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാവണമെന്ന് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നു. സോ ഡിയർ ഫ്രണ്ട്സ്, വളരെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് ഇസ്ലാമിലെ ഖിലാഫത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടുള്ള ഖലീഫ എന്ന് പറയുന്നത് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും. വലിയ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഹദീസിൻ്റെയും ഖുർആനിൻ്റെയും വെളിച്ചത്തിൽ നമുക്ക് വലിയ ലെക്ചർ തന്നെ ഖലീഫേച്ച് എന്ന് പറയുന്ന സംവിധാനത്തിലുണ്ടാകുന്നത്. ഇവിടെ നമ്മൾ പായസ് ഖലീഫേച്ച് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രവാചക പിൻഗാമികളായിട്ടുള്ള പ്രവാചക കമ്പാനിയൻസിൻ്റെ ഭരണ സംവിധാനത്തെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഖലീഫേച്ച് എന്നുള്ളൊരു സംവിധാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് നടത്തിയിട്ടുള്ളത്. ഹോപ്പ് യു വിൽ എൻജോയ് ദ ക്ലാസ്. സോ ഇത്രയും നേരം എന്നെ കേട്ടതിനുള്ള നന്ദി ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. താങ്ക് യു ഓൾ, താങ്ക് യു ഓൾ ഫോർ യുവർ പേഷ്യൻസ് വാച്ചിങ്. ഇറ്റ്സ് മീ യുവർ ടീച്ചർ ഡോക്ടർ ജഫർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.